ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബൂട്ട് സ്ട്രാപ്പിംഗ്. നമ്മളെ കമ്പൈലർ ഡിസൈനിൽ, കമ്പൈലർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സോ ബൂട്ട് സ്ട്രാപ്പിംഗ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് എ സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ. അപ്പോൾ സെൽഫ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും, സെൽഫ് ഹോസ്റ്റിംഗ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കമ്പൈലർ സി പ്രോഗ്രാം ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്പൈലർ, ഞാൻ കമ്പൈലർ എഴുതിയേക്കുന്നത് അതിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും ഈ സി തന്നെയാണെങ്കിൽ നമുക്കതിനെ സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറയാം. ദാറ്റ് ഈസ് എ കമ്പൈലർ റിട്ടേൺ ഇൻ ദ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഇറ്റ് ഇൻറ്റൻസ് ടു കമ്പയർ. അപ്പോൾ ഒരു കമ്പൈലർ ഏത് ലാംഗ്വേജുള്ള പ്രോഗ്രാംസിനെയാണോ കമ്പൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം ആ കമ്പൈലർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പൈലറിനെയാണ് നമ്മൾ സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ കമ്പൈലർ റിട്ടേൺ ഇൻ ദ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് ഇറ്റ് ഇൻറ്റൻസ് ടു കമ്പൈൽ. അപ്പോൾ അത് കമ്പൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ലാംഗ്വേജാണോ അതേ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണം ആ കമ്പൈലറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പൈലർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, ഇറ്റ്സ് മെയിൻലി യൂസ് ടു പ്രൊഡ്യൂസ് സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ. ഇനി കമ്പൈലേഴ്സ് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതുവരെ പറഞ്ഞത് രണ്ട് ലാംഗ്വേജസിനെ പറ്റിയാണ്. ഫസ്റ്റ് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജ്, നമ്മൾ ഏത് ടൈപ്പ് ഏത് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെയാണോ കമ്പൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് ഈസ് ദ ടാർജറ്റ് ലാംഗ്വേജ്, എന്ന് വെച്ചാൽ ഏത് ഏത് കറസ്പോണ്ടിങ് ഫോമിലേക്കാണോ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് കമ്പൈലേഷൻ. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ ഇതുവരെ കൺസേൺഡ് ആയിട്ടുള്ളൂ. വൺ ഈസ് സോഴ്സ് ലാംഗ്വേജ്, യെസ് ദാറ്റ് ഇറ്റ് കമ്പൈൽസ്. അതുപോലെ ടാർജറ്റ് ലാംഗ്വേജ് ടി, ദാറ്റ് ഇറ്റ് ജനറേറ്റ് കോഡ് ഫോർ. അപ്പോൾ ഇതാണ് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജ്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ടാർജറ്റ് ഫോ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റുന്നത് ഈ കറസ്പോണ്ടിങ് ടാർജറ്റ് ലാംഗ്വേജ് ടിയിലേക്കായിരിക്കും. ഇനി ഇവിടെ നമ്മൾ അഡീഷണലായിട്ട് കൺസേൺഡ് ആവുന്ന ഒരു കമ്പോണൻറ്റ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്. നമ്മളെ കമ്പൈലർ എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഏത് ലാംഗ്വേജിലാണ്, അത് നമ്മൾ ഐ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഐ, ദാറ്റ് ഈസ് റിട്ടേൺ ഇൻ. അപ്പോൾ ആ കമ്പൈലർ എഴുതിയേക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്. ഇനി ഈ പറഞ്ഞ മൂന്ന് ലാംഗ്വേജസിനെ നമ്മൾ ഒരു ടി ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക, അതാണ് ഈ കാണിച്ചേക്കുന്നത്, യെസ്, ഐ ആൻഡ് ടി. ഇപ്പോൾ ഇത് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജ്, ദ കറസ്പോണ്ടിങ് ടാർജറ്റ് ലാംഗ്വേജ് ആൻഡ് ദിസ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഓഫ് ദി കമ്പൈലർ. അപ്പോൾ ഈ ഒരു ട്രയോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ ക്രോസ് കമ്പൈലേഷൻ്റെ ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടി ഡയഗ്രാം. ഇപ്പോൾ ഈ കറസ്പോണ്ടിങ് സോഴ്സ് ലാംഗ്വേജുള്ള പ്രോഗ്രാമിനെ ഈ ടി എന്ന് പറഞ്ഞ ടാർജറ്റ് ലാംഗ്വേജിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പൈലർ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് യൂസിങ് ദി ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഐ. അപ്പോൾ ഈ ടി ഡയഗ്രത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലായിരിക്കും, എസ് ഐ ടി. ഈ ഐ നമ്മളൊരു സഫിക്സ് ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക ടു ഡിനോട്ട് ദ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്. എസും ടിയും സെയിം ലെവൽ തന്നെ. ഇനി ഈ ലാംഗ്വേജസ് എല്ലാം ഡിഫറെൻ്റ് ആവും. സോ ദ ലാംഗ്വേജസ് എസ്, ഐ ആൻഡ് ടി മേ ഓൾ ബി ക്വയറ്റ് ഡിഫറെൻറ്റ്. ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കമ്പൈലർ, അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രോഗ്രാമിനെ കമ്പയർ ചെയ്യുന്നു. പക്ഷേ കമ്പൈലേഷൻ കഴിയുമ്പം അത് ജനറേറ്റ് ചെയ്യുന്ന ടാർജറ്റ് കോഡ് വേറൊരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാൻ പറ്റുന്ന ടാർജറ്റ് കോഡ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പൈലേഴ്സ് നമുക്ക് പറയുന്നതാണ് ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫസ്റ്റ് സോഴ്സ് പ്രോഗ്രാം ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ഇനി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്ന ടാർജറ്റ് കോഡായിരിക്കും അത് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രോഗ്രാം സോഴ്സ് പ്രോഗ്രാം ഉണ്ട്, അതിനെ കമ്പൈൽ ചെയ്ത് കഴിയുമ്പം വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ട കറസ്പോണ്ടിങ് ടാർജറ്റ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ കമ്പൈലർ മേ റൺ ഓൺ വൺ മെഷീൻ ആൻഡ് പ്രൊഡ്യൂസ് ടാർജറ്റ് കോഡ് ഫോർ അനദർ മെഷീൻ. അപ്പോൾ ഒരു മെഷീനിൽ റൺ ചെയ്യുന്നു, വേറൊരു മെഷീനാണ് ടാർജറ്റ് കോഡ് അത് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കമ്പൈലേഴ്സിനെയാണ് നമ്മൾ ക്രോസ് കമ്പൈലർ എന്ന് പറയാം. അപ്പോൾ ക്രോസ് കമ്പൈലർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെ പ്രോസസ്സ് ഇവിടെ ഇലാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ക്രോസ് കമ്പൈലർ ഡിഫൈൻ ചെയ്യുന്നു. സോ വി റൈറ്റ് എ ക്രോസ് കമ്പൈലർ ഫോർ എ ന്യൂ ലാംഗ്വേജ് എൽ. അപ്പോൾ എല്ലെന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ്, നമ്മളെ സോഴ്സ് ലാംഗ്വേജ് ആയിട്ട് എടുത്ത് ആ ലാംഗ്വേജിന് വേണ്ടി ഒരു ക്രോസ് കമ്പൈലർ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ എൽ എന്ന് പറഞ്ഞ സോഴ്സ് ലാംഗ്വേജ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ജനറേറ്റ് ചെയ്ത് മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ മെഷീന് വേണ്ടിയായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ കൺവേർഷൻ നമ്മൾ പോസിബിൾ ആക്കുമ്പോൾ നമ്മൾ ആ കമ്പൈലറിനെ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ലാംഗ്വേജ് എസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ എൽ എസ് എൻ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സോഴ്സ് ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ടാർജറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം യൂസിങ് ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എസ്. അപ്പോൾ നമ്മളൊരു ക്രോസ് കമ്പൈലർ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എൽ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നു, എൻ എന്തായിരിക്കും വേറൊരു മെഷീനിലെ കറസ്പോണ്ടിങ് ജനറേറ്റഡ് ആയിട്ടുള്ള ടാർജറ്റ് കോഡ്. അപ്പോൾ
ഈ പർട്ടിക്കുലർ കമ്പൈലറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് യെസ് എന്ന് പറഞ്ഞ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഉപയോഗിച്ചായിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. സോ വി ക്രിയേറ്റ് എ ക്രോസ് കമ്പൈലർ എൽ എസ് എൻ. അപ്പോൾ എൽ എന്ന് പറയുന്നത് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജ്, എൻ ഈസ് ദ ടാർജറ്റ് കോഡ്, എസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് കമ്പൈലർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കമ്പൈലർ ഉണ്ട് എന്ന് കരുതുക. ഞാൻ കമ്പൈലറിൻ്റെ ഡെഫിനിഷനാണ് ഈ ഒരു ട്രയൽ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? നമ്മുടെ എക്സിസ്റ്റിംഗ് കമ്പൈലർ ഈ എസ് സോഴ്സ് ലാംഗ്വേജാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അതിനെ എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ജനറേറ്റ് കോഡ് ഫോർ ദ മെഷീൻ എം. ഇനി ആ എം എന്ന് പറയുന്ന ടാർജറ്റ് കോഡിലേക്ക്, ടാർജറ്റ് കോഡ് മെഷീൻ വേണ്ടിയാണ് നമ്മൾ കൺവേർഷൻ നടത്തുന്നത്. അത് മാത്രമല്ല, നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എം തന്നെയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സോഴ്സിൽ നിന്ന് എം എന്ന് പറഞ്ഞ ടാർജറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, കമ്പൈലറിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ഈ കറസ്പോണ്ടിങ് ടാർജറ്റിൻ്റെ അതേ ലാംഗ്വേജിൽ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പൈലർ നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ ഒരു ക്രോസ് കമ്പൈലർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഇഫ് ദ ഫസ്റ്റ് വൺ ഈസ് റൺ ത്രൂ സെക്കൻഡ് വൺ. അപ്പോൾ നമുക്ക് വി ജനറേറ്റ് എ കമ്പൈലർ ഓഫ് ദി ഫോം എൽ എം എൻ, ദാറ്റ് ഈസ് എ കമ്പൈലർ ഫ്രം എൽ ടു എൻ ദാറ്റ് റൺസ് ഓൺ എം. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്രോസ് കമ്പൈലറാണ് ഈ എൽ എസ് എൻ, അതാണ് ഈ കാണുന്ന ഫിഗർ എൽ എസ് എൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ക്രോസ് കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു മെഷീനിൽ റൺ ചെയ്യുന്നു, വേറൊരു മെഷീനിൽ വേണ്ട ടാർജറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മളുടെ സോഴ്സ്, ഇത് വേറൊരു മെഷീനിൻ്റെ കറസ്പോണ്ടിങ് ടാർജറ്റ് കോഡ്. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലിൽ നിന്ന് എന്നിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിന് ഈ കൺവേർഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എസ്, അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്രോസ് കമ്പൈലർ. ഇനി സെക്കൻഡ് നമ്മൾ പറഞ്ഞു വി ആർ കൺസിഡറിങ് ആൻ എക്സിസ്റ്റിംഗ് കമ്പൈലർ. ഈ എക്സിസ്റ്റിംഗ് കമ്പൈലർ സോഴ്സ് എസിലുള്ള സോഴ്സിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് കൺവേർട്ട് ചെയ്യുന്ന ടാർജറ്റ് എമ്മിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ആ കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എം തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഈ സെക്കൻഡ് ട്രയൽ എസ് എം എം ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ക്രോസ് കമ്പൈലർ, സോഴ്സും ടാർജറ്റും രണ്ട് ഡിഫറൻ്റ് ആണ്, ഡിഫറെൻ്റ് മെഷീൻസിലാണ് റൺ ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് കമ്പൈലർ, അതിൻ്റെ സോഴ്സ് എം, അതിൻ്റെ കറസ്പോണ്ടിങ് ടാർജറ്റ് കോഡ് ഫോർ എം. ഇനി അത് മാത്രമല്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഈസ് ഓൾസോ എം. ഇനി ദ ഫസ്റ്റ് വൺ എൽ എസ് എന്നിനെ ഇഫ് ഇറ്റ് ഈസ് റൺ ത്രൂ എസ് എം എം. അപ്പോൾ ഈ ക്രോസ് കമ്പൈലറിനെ നമ്മളുടെ എക്സിസ്റ്റിംഗ് കമ്പൈലർ ഉപയോഗിച്ച് നമ്മൾ റൺ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്കെന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എൽ എൻ എം, ദാറ്റ് ഈസ് എൽ എന്ന് പറഞ്ഞ സോഴ്സ് ലാംഗ്വേജിനെ എന്നിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൈലർ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് റൺസ് ഓൺ എം, എന്ന് വെച്ചാൽ ഈ കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എം ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് അനലോഗ് മനസ്സിലാവും. ഇവിടെ എൽ എൻ ആണ്, ഇവിടെയും എൽ യു എൻ യു ആണ്. ഇനി ഫസ്റ്റ് കേസിൽ എൽ എൻ എസ്, എസ് എന്ന് പറഞ്ഞ നമ്മുടെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ആയിരുന്നു. ഇനി ഈ ഇവിടെ രണ്ടും കണ്ടോ, ഇത് രണ്ടും എസ് ആയിരിക്കും, ഇത് രണ്ടും എം ആയിരിക്കും. അപ്പോൾ ഈ എം ആണ് നമുക്കിവിടെ നമുക്ക് ജനറേറ്ററായിട്ട് കിട്ടുന്നത്. സോ എൽ എൻ എസിനെയും എസ് എം എമ്മിനെയും കൂടി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ എൻ എം, ദാറ്റ് ഈസ് അനദർ കമ്പൈലർ ഫ്രം എൽ ടു എൻ ദാറ്റ് റൺസ് ഓൺ എം. അപ്പോൾ ഇതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ ക്രോസ് കമ്പൈലേഴ്സിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഒരു ക്രോസ് കമ്പൈലർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഇതിൽ നമ്മളൊരു എക്സിസ്റ്റിംഗ് കമ്പൈലറിന് ഓമോൾ ഉപയോഗിച്ച് റൺ ചെയ്യിക്കുന്നു. ദിസ് ഇസ് ആൻ എക്സിസ്റ്റിംഗ് കമ്പൈലർ ഇൻ ദ സോഴ്സ് ലാംഗ്വേജ് എസ് ആൻഡ് ദ ടാർജറ്റ് കോഡ് ഇസ് എം. അത് മാത്രമല്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് എം തന്നെയാണ്. ഇഫ് എൽ എൻ എസ് എസ് എൽ എസ് എൻ ഈസ് റൺ ഓവർ എസ് എം എം, യു വിൽ ഗെറ്റ് എൽ എം എൻ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അനലോഗ് പറയുകയാണെങ്കിൽ, ഈ ടി ഡയഗ്രാംസ് നമ്മളെല്ലാം കമ്പൈൻ ചെയ്തേക്കെന്ന് നോക്കിയാൽ, ഫസ്റ്റ് വണ്ണിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ്, അതായത് ക്രോസ് കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും നമ്മളുടെ എക്സിസ്റ്റിംഗ് കമ്പൈലറിൻ്റെ സോഴ്സ് ലാംഗ്വേജും രണ്ടും എന്താണ്? എസ് ആണ്. ദാറ്റ് ഈസ് ദേ മസ്റ്റ് ബി സെയിം. അതായത് ക്രോസ് കമ്പൈലറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും എക്സിസ്റ്റിംഗ് കമ്പൈലറിൻ്റെ സോഴ്സ് ലാംഗ്വേജും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഓഫ് ദി കമ്പൈലർ എൽ എസ് എൻ, അതായത് ഈ പറഞ്ഞ എസ്, മസ്റ്റ് ബി സെയിം ആസ് ദ സോഴ്സ് ലാംഗ്വേജ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കമ്പൈലർ. ഇതാണ് നമ്മളുടെ എക്സിസ്റ്റിംഗ് കമ്പൈലർ, അതിൻ്റെ സോഴ്സ് ലാംഗ്വേജുമായിട്ട് സെയിം ആയിരിക്കും. അതുപോലെ ഒരു അനലോഗ് കൂടി നമുക്ക് പറയാം. ദ ടാർജറ്റ് ലാംഗ്വേജ് ഓഫ് ദി എക്സിസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാർജറ്റ് മെഷീൻ എക്സിസ്റ്റിങ്ങിൻ്റെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ എം ആയിരിക്കും. മസ്റ്റ് ബി സെയിം ആസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജ് ഓഫ് ദി ട്രാൻസ്ലേറ്റഡ് ഫോം. അപ്പോൾ എക്സിസ്റ്റിങ്ങിൻ്റെ ടാർജറ്റും നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ദ ടാർജറ്റ് ലാംഗ്വേജ് എം ഓഫ് ദി എക്സിസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഇത്, ദിസ് ഇസ് ദ എക്സിസ്റ്റിംഗ് കമ്പൈലർ, അതിൻ്റെ ടാർജറ്റ് ലാംഗ്വേജ് എം.
must be same as the implementation language of the translated form. ഇതാണ് നമ്മുടെ ട്രാൻസ്ലേറ്റഡ് ഫോം. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലാംഗ്വേജുമായിട്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കണം. അപ്പോൾ ഇതിന് ഈ ട്രയോനെ നമുക്ക് ഒരു ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. എൽ എസ് എൻ അത് ഫസ്റ്റ് കാണിച്ചേക്കുന്നു, പ്ലസ് എസ് എം എം ഈസ് ഈക്വൽ ടു എൽ എം എൻ, ദാറ്റ് ഈസ് ദ ട്രാൻസ്ലേറ്റഡ് ഫോം. നമ്മളോട് മെയിൻലി പറയുന്നത് ക്രോസ് കമ്പൈലേഴ്സിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സോഴ്സ് പ്രോഗ്രാമിന് സോഴ്സ് ലാംഗ്വേജിന് റൺ ചെയ്യുന്നു, വേറൊരു പ്ലാറ്റ്ഫോമിന് വേണ്ട മെഷീൻ കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഓൾ ഓഫ് ബൂട്ട് സ്ട്രാപ്പിംഗ് ആൻഡ് ക്രോസ് കമ്പൈലേഴ്സ്. താങ്ക് യു.